സ്നേഹമുള്ളവരാകുമ്പോ നല്ലൊരു ചെലവ് ചെയ്താ മതി. ഇനി ചെലവിന്റെ കാര്യം പറഞ്ഞല്ലോ, മുട്ടുകൊലി കല്ലൊടിക്കും ഞാൻ. ഗോപാ, നമുക്കേ സ്വാമിനാഥന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യണ്ടേ? നമുക്കാ ഒറ്റയ്ക്ക് അങ്ങോട്ട് ക്ലോസ് ചെയ്താ മതി. അന്ന് വെച്ച് വെച്ചിട്ട് പോയതല്ലേ. ഞാൻ ചില സൂത്രങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദൈവമേ, അത് പാളി പോണേ. ഗോപാന്ന് ും മര്യാദയ്ക്ക് ആഹാരം ഒന്നും കഴിക്കാറില്ലേ, ആകെ ക്ഷീണിച്ചു പോയി. എന്റെ കൈ കിട്ടട്ടെ, ശരിയാക്കി തരാ. ഓഹോ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചുറ്റിക്കളി ഉണ്ടായിരുന്നോ? അത് ശരി, ഇത്രയും നാളെ നമ്മുടെ മുമ്പിൽ കീരിയും പാമ്പ് അഭിനയിക്കായിരുന്നല്ലേ. വാ, എന്താ പറയണം നോക്കാം. വേണ്ട ഗോപ, താൻ പാടോ, ഇതൊക്കെ ഒരു രസമല്ലേ. കാറിന്റെ സൈഡിൽ നിന്ന് നീല ഷർട്ടിട്ട് പഞ്ചാര അടിക്കുന്നവനാ. എൻജോയ് മനസ്സിലായല്ലോ. തല തല്ലി പൊളിക്കണം. എന്റെ അല്ലടാ അവന്റെ. ഓ, ഇനി അവൻ ആരും പറ്റിക്കരുത്. ചെല്ലി സരോജം, വല്ലപ്പോഴും എന്റെ പിറന്നാളിന് എന്റെ ഡാഡി സ്വിറ്റ്സർലൻഡിൽ നിന്ന് അയച്ചിരുന്ന സ്വിസ് ബോക്സുകളായിരുന്നു. എനിക്ക് എന്നും അശ്വസം. ഈ പന്നി കാരണം ഞാൻ തല്ലുകൊണ്ടതിന് കയ്യും കളക്കൂല. ഇങ്ങനെ വിഷമിക്കല്ലേ വൈദ്യന്ന, ഇനി ഞാനില്ലേ സ്വീറ്റ്സ് ഒക്കെ തിന്നു തീർക്കാൻ. നിന്നെയും സ്വന്തമാക്കി എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഗ്രാമത്തിലേക്ക് കുതിക്കണം. അതെവിടെയാ? സ്വിറ്റ്സർലൻഡ്. ഇതിന്റെ കവമിയാ. എനിക്കറിയില്ല, കണ്ടിട്ട് സരോജത്തിന് ആങ്ങളയാന്ന് തോന്നണെ. പാപ്പോ അങ്ങനെ എന്റെ മുതലാളി, നീ എന്തെങ്കിലും കഴിച്ചിട്ടോ. എന്താടാ, എന്നെ ഒന്നും ചെയ്യില്ല സാറേ, എന്നെ പഠിച്ചിട്ട് അവർ രക്ഷപ്പെട്ട് കളഞ്ഞതാ. ഹലോ. ഹലോ മാഡം, ഞാൻ ശീതളാണ്. സ്വാമിനാഥനെ കുറിച്ച് അറിയണ്ടേ? നാളെ രാവിലെ 9 മണിക്ക് ലേക്ക് വ്യൂവിൽ വന്നാ മതി. ഹലോ സാർ, ശീതളാണ്. സ്വാമിനാഥനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണ്ടേ? ഒന്നുകിൽ ഒരു പൊട്ടിത്തെറി, അല്ലെങ്കിൽ ഒരു തീരുമാനം, എന്തെങ്കിലും ഒന്ന് സംഭവിക്കണമല്ലോ. അപ്പൊ വേണമെന്ന് വെച്ചാ രണ്ടുപേർക്കും ഒരുമിച്ച് വരാൻ അറിയാം. സ്വാമിനാഥൻ എവിടെ? നീ അത് പറ. സ്വാമിനാഥൻ വരും. എപ്പോ? സ്വാമിനാഥൻ പറഞ്ഞൊരു കണ്ടീഷൻ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുമിക്കണം. നടക്കില്ല. നടക്കരുത്, അതന്നെയാണ് എന്റെ അഭിപ്രായം. പേരും പ്രശസ്തിയുള്ള ലീഡിംഗ് അഡ്വക്കേറ്റ്, സ്വന്തം ഭാര്യയാണെങ്കിലും ഒരു സ്ത്രീയുടെ മുമ്പിൽ തല കുനിച്ചു എന്ന് പറഞ്ഞ മോശമല്ലേ? മകൻ തിരിച്ചു വന്നില്ലെങ്കിലും വേണ്ടില്ല, മുട്ടുമടക്കരുത്.
മാഡം അതെ തലതാഴ്ത്തരുത് ആഫ്റ്റർ ഓൾ സ്വന്തം മകന് വേണ്ടിയെങ്കിലും ഒരു സാക്രിഫൈസ് ചെയ്യരുത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്റെ മോനോട് ഞാൻ പറഞ്ഞോളാം അവൻ എവിടെ ഉണ്ടെന്ന് പറ അഡ്രസ് എന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം മകനെ നിങ്ങളെ കണ്ടെങ്കിലോ മോളെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്റെ അങ്കിൾ ഇവർ ഒരുമിച്ചാലേ വരൂ എന്നുള്ള വാശിയില്ല സ്വാമിനാഥൻ സ്വന്തം മക്കളെ കുറിച്ച് ഏത് അച്ഛനമ്മമാരും ഒരു ദിവസമെങ്കിലും ഓർക്കാതിരിക്കോ നാളെ സ്വാമിനാഥന്റെ പിറന്നാളാ അതുപോലെ ഇവര് മറന്നിട്ടുണ്ടാവും എന്നിട്ട് മകനെ കുറിച്ച് അന്വേഷിക്കാൻ നടക്കുന്നത് അങ്കിൾ ഒന്നേ നിന്നെ 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 ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി ആ പട്ടിണി കുട്ടിയെ കുറിച്ച് മോൾക്കറിയാം എങ്ങനെ അറിയാൻ അല്ലെങ്കിൽ പിന്നെ ബർത്ത്ഡേയുടെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞതോ ഓ അതോ അത് ഞാനെന്നാ വൈദ്യനാഥ് പട്ടർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കാൻ ചെന്നപ്പോ ചോദിച്ചു മനസ്സിലാക്കിയതല്ലേ പിന്നെയും കൺഫ്യൂഷൻ സത്യമായിട്ടും പറ സത്യാണോ സത്യമായിട്ട് സത്യ എന്നാ പിന്നെ അവരെന്തിനാ വെറുതെ ടെൻഷൻ അടിപ്പിക്കണേ എത്രയും വേഗം തെറ്റ് സംബന്ധിച്ച് ഒഴിയാൻ നോക്ക് കളിച്ച് കളിച്ച് അവസാനത്തെ തീ കളിയാവൂ ഈശ്വര ഇപ്പൊ തന്നെ എനിക്ക് ആവശ്യത്തിലേറെ ടെൻഷൻ ഉണ്ട് അവിടെ ധാരാളം ഉണ്ടെന്ന് വെച്ചാൽ അത് മുഴുവൻ എന്തിനാ ഈ പാവത്തിന്റെ തലയിൽ കെട്ടിവെക്കണേ മാഡം ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് കഴിച്ചോളൂ പുഷ്പാർച്ചന സ്വാമിനാഥൻ അനിഴ ഹൈ അപ്പ ശത്രുത മാറില്ലേ ആ നിർദ്ദേശത്ത് എന്താ സാർ ബുക്കും പേപ്പറും ഉണ്ടോ ബുക്കില്ല പേപ്പറുണ്ട് സാർ വായിച്ചിട്ട് തരണേ ഇതല്ല വണ്ടിയുടെ ബുക്കും പേപ്പറും അതെല്ലാം സാറിന് എടുത്തേക്കല്ലേ ഇത് നമ്മുടെ സാറല്ലേ അതെ ഞങ്ങൾ പഴയ ഫ്രണ്ട്സാ ദൈവം അന്ന് ഏത് കാലായിരുന്നു ഞണ്ട് ഇത് തന്നെ ആയിരിക്കും അയ്യോ കാര്യവയ്യേ സാർ നമസ്കാരം ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഈ വണ്ടി കണ്ടാ പറയണോന്ന് ആണോ അത് ശരി എന്നിട്ട് അയാൾ വളരെ റഫായിട്ടാണല്ലോ സാർ എന്റെ അടുത്ത് പെരുമാറിയത് അയാളോ നമുക്ക് അയാൾ അങ്ങ് സസ്പെൻഡ് ചെയ്താലോ എങ്ങനെ ഏ വേണ്ട സാർ പാവം വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടല്ല എങ്ങനെ ജീവിച്ച് പോട്ടെ സാർ പിന്നെ എന്തൊക്കെ സാർ വിശേഷങ്ങൾ നീ ഇന്ന് തനിച്ചോളോ മറ്റേ അന്തനോട് ഏതന്തേ അന്തൻ അവൻ പെട്ടെന്ന് മരിച്ചു പോയി സാർ ആ ഒരു ദിവസം സിനിമ കഴിഞ്ഞ് വരുന്ന വഴി ഒരു പൊട്ടക്കെട്ടിൽ വിടവ് മരിച്ചു പോയി സാർ അത് പോട്ടെ അന്ന് കണ്ടപ്പോ ചോദിക്കാൻ പറഞ്ഞു നിന്റെ കാലിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞേ കാലിന് അന്നത്തെ തിരക്കിൽ ഞാനും പറയാൻ വിട്ടുപോയി അമ്മ പോളി എടുക്കാൻ മറന്നു പോയതാണ് സാർ അമ്മ പോളി എടുക്കാൻ പറഞ്ഞതിന് നിന്റെ കാലിന് എങ്ങനെ അടുത്ത് വരുന്നത് അമ്മ എന്റെ കാലിനാണ് സാർ പോളി എടുക്കാൻ മറന്നു പോയത് പാവം അമ്മയല്ലേ സാർ ഇപ്പൊ എവിടെയാണോ എന്തോ നീ വിഷമിക്കണ്ട ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ ഡോക്ടർ എന്റെ കയ്യിലുണ്ട് നമുക്ക് അയാളൊന്ന് കണ്ടാലോ ഓ പിന്നെന്താ നമുക്ക് അദ്ദേഹത്തെ സൗകര്യം പോലെ പിന്നീട് ഒരിക്കൽ പരിചയപ്പെടാമല്ലേ സാർ പോട്ടെ സാർ എന്തിനാ പിന്നീടാക്കുന്നത് ഇപ്പൊ തന്നെ കാണാലോ ഇറങ്ങി വാടാ ഡോക്ടറെ ഇത് ഡോക്ടർ ഒന്നുമില്ല സാറിന് വെറുതെ പറ്റിക്കാട്ടോ ഇവനല്ലോട് എനിക്ക് കാശ് തരാനുള്ള പാർട്ടി സാർ എന്നോട് ക്ഷമിക്കണം സാർ എത്രയും പെട്ടെന്ന് ഞാൻ കാശ് തിരിച്ചു കൊടുത്തോളാം കൈക്കൂലി പണി തരാം സാറിന്റെ പിറക്കാതെ പോയി അച്ഛനെ പോലെയാണ് കൊറേ നാളെ നീ എന്നെ പറ്റിക്കാൻ തുടങ്ങിട്ട് കാശ് തരുന്ന ഇപ്പൊ കളിയാക്കാനും തുടങ്ങി ഇവൻ അങ്ങനെ വെറുതെ പെടരുത് സാറേ ഇന്നത്തോടെ നിന്റെ കംപ്ലീറ്റ് തരികനെ നിർത്തിക്കോണം മനസ്സിലായല്ലോ ഈയുടെ കാശ് ഒന്ന് കൊടുക്കും ഒരു രണ്ടു വർഷം ഒരു രണ്ടു വർഷം പോലും ചോദിച്ചിട്ട് സമയം തന്നില്ല അതുകൊണ്ട് ഒരു പത്ത് ദിവസം എന്ത് പറയുന്നു സാറ് പറഞ്ഞ കുഴപ്പമില്ല ഞാൻ ഓക്കെ എന്താ സാറിന് വിശ്വാസമില്ലേ സാർ ഉറപ്പറഞ്ഞ ഉറപ്പാ ഞാൻ തന്നില്ലെങ്കിൽ സാറ് തരും ഇല്ലേ സാർ പത്ത് ദിവസത്തിനകം ഈയുടെ കാശ് നീ കൊടുത്തില്ലെങ്കിൽ പിന്നെ നിനക്ക് കല്യാണം കഴിക്കാൻ പോലും പറ്റിയല്ല അതെന്താ സാർ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അതായിരിക്കും നല്ലത് പോരടോ മതി വലിയ ഉപകാരം സാർ എന്നാ സാർ ഞാൻ അങ്ങോട്ട് എങ്ങോട്ട് പോകുന്നു ഇയാളെ കൊണ്ട് വീട്ടിലാക്കിട്ട് പോയാ മതി ഓക്കെ സാർ ബെസ്റ്റ് ഓഫ് ലക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് അല്ല വീട്ടിലേക്ക് ഓക്കെ സാർ ഞാൻ എന്തിനാ ഞൊട്ടനെ ഇതിനകത്ത് നമുക്കുള്ളൊന്നും ഇല്ലല്ലോ ഇവനൊക്കെ തൂക്കി അകത്തിട് സ്വാമിനാഥൻ അയച്ചെന്ന ഗിഫ്റ്റാ രണ്ടുപേർക്കും ഉണ്ട് ഒരെണ്ണം അപ്പുറത്ത് കൊടുത്തു